ഡോക്ടർ മിനു ജോർജ്, റിനി മെഡിസിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ന്യൂറോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫെബ്രൈൽ സീഷർ എന്ന അസുഖത്തെക്കുറിച്ചാണ്. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരസുഖമാണ് ഫെബ്രൈൽ സീഷർ. അതായത് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള കുട്ടികളിൽ പനിയോടൊപ്പം വരുന്ന അപസ്മാരത്തിനെയാണ് നാം ഫെബ്രൈൽ സീഷർ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫെബ്രൈൽ സീഷർ തലച്ചോറിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷനോ വേറെ കാരണങ്ങൾ കൊണ്ടോ വരുന്നതല്ല എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. സാധാരണയായി 6 മാസം മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഫെബ്രൈൽ സീഷർ കാണാറുള്ളത്. ഫെബ്രൈൽ സീഷറിനെ നമുക്ക് രണ്ടായി തിരിക്കാം, സിമ്പിൾ ഫെബ്രൈൽ സീഷർ ആൻഡ് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ. എന്താണ് സിമ്പിൾ ഫെബ്രൈൽ സീഷർ? സിമ്പിൾ ഫെബ്രൈൽ സീഷറിനെ നമുക്ക് ടിപ്പിക്കൽ ഫെബ്രൈൽ സീഷർ എന്നും പറയാം. അതായത് ഇങ്ങനെ നമ്മൾ തരംതിരിക്കേണ്ടത് ആവശ്യകത എന്തെന്ന് വെച്ചാൽ, സിമ്പിൾ ഫെബ്രൈൽ സീഷറിന് വരുന്ന ഒരു കുട്ടിക്ക് സാധാരണയായി അഡ്മിഷനോ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനോ ചികിത്സയോ ആവശ്യമില്ല. എന്നാൽ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷറായി ഒരു കുട്ടി ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ ആ കുട്ടിയെ ഫർദർ ടെസ്റ്റുകളും ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ തന്നെ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി എന്താണ് സിമ്പിൾ ഫെബ്രൈൽ സീഷർ? അതായത് ഫിക്സ് വരുന്ന ഒരു കുട്ടിക്ക് പനിയോടൊപ്പം നല്ല ഹൈ ടെമ്പറേച്ചറിലാണ് കുട്ടിക്ക് ഫിക്സ് വരുന്നത്. അതായത് 100 ഡിഗ്രി ടെമ്പറേച്ചറിന് മുകളിലാണ് കുട്ടിക്ക് ഫിക്സ് വരുന്നത്. ദേഹം മുഴുവനുമുള്ള കുടച്ചിൽ, 5-10 മിനിറ്റിൽ താഴെ അപസ്മാരം നിൽക്കുക, അല്ലെങ്കിൽ 24 മണിക്കൂറിനിൽ ഒരു പ്രാവശ്യം മാത്രമാണ് കുട്ടിക്ക് അപസ്മാരം വരുന്നത്. ഇത്തരത്തിലുള്ള സീഷറിനെയാണ് നാം സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ? അതായത് ഹൈ ടെമ്പറേച്ചർ ഇല്ലാതെ തന്നെ കുട്ടിക്ക് ഫിക്സ് വരിക, അതായത് 98-99 ഡിഗ്രി ടെമ്പറേച്ചറിലും കുട്ടിക്ക് അപസ്മാരം കാണിക്കുക, അല്ലെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ നിൽക്കുന്ന അപസ്മാരം, 24 മണിക്കൂറിനിൽ 3-4 പ്രാവശ്യം 2 പ്രാവശ്യത്തിൽ കൂടുതൽ കുട്ടിക്ക് അപസ്മാരം വരിക, പിന്നെ ദേഹം മുഴുവനുമുള്ള കുടച്ചിലല്ലാതെ ഒരു ഭാഗം മാത്രം കുട്ടി കുടയുക, ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ എന്ന് പറയും. മാത്രവുമല്ല ജനിതകമായ വൈകല്യങ്ങളുള്ള കുട്ടികൾ, മാത്രവുമല്ല കൈക്കോ കാലിനോ എന്തെങ്കിലും ശക്തിക്കുറവ് അപസ്മാരത്തിന് ശേഷം അനുഭവപ്പെടും, ഇത്തരം സീഷറും കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന ഗണത്തിൽപ്പെടും. എന്താണ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഫെബ്രൈൽ സീഷർ? അതായത് പനിയോടുകൂടിയുള്ള അപസ്മാരം വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? സാധാരണയായി ഫാമിലി ഹിസ്റ്ററിയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറായിട്ട് പറയാറുള്ളത്. അതായത് 1st degree അല്ലെങ്കിൽ 2nd degree റിലേറ്റീവ്സിന് ഫെബ്രൈൽ സീഷറിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കുക, കുട്ടിക്ക് ജനിക്കുമ്പോൾ തൂക്കക്കുറവുണ്ടാകുക, കുട്ടിക്ക് സെപ്സിസ് അല്ലെങ്കിൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുക, അമ്മയ്ക്ക് അപസ്മാരത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയ്ക്ക് സ്മോക്കിങ്ങോ ആൽക്കഹോളിസമോ അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കും ഇതിൻ്റെ സാധ്യത കൂടുതലാണ്. ഇനി ഫെബ്രൈൽ സീഷറുള്ള ഒരു കുട്ടിയെ അപസ്മാര സമയത്ത് നാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണയായി ഒരു കുട്ടിക്ക് പനിയോടുകൂടിയുള്ള അപസ്മാരം വരുമ്പോൾ പാരൻസ് പെട്ടെന്ന് പാനിക്കാകും. പക്ഷേ ഇങ്ങനെ പാനിക്കാവുന്നതിലൂടെ യാതൊരു ഗുണമില്ല എന്ന് മാത്രമല്ല, നാം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നാം വിട്ടുപോവുകയും ചെയ്യുന്നു. ഒരു കുട്ടിക്ക് അപസ്മാരം വരുമ്പോൾ കുട്ടിയെ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് സൈഡ് തിരിച്ച് കിടത്തുകയാണ് വേണ്ടത്. അതായത് തീയോ ഒരു ഹൈറ്റോ അടുത്തുണ്ടെങ്കിൽ അപകടം വരാതിരിക്കാൻ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക, സൈഡ് തിരിച്ച് കിടത്തുക. സൈഡ് തിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ വായിൽ നിന്ന് വരുന്ന സലൈവ അല്ലെങ്കിൽ കഫം ശ്വാസകോശത്തിലേക്ക് പോകാതെ പുറത്തേക്ക് ഒഴുകി പോകാൻ വേണ്ടിയാണ് നാം ഇത് ചെയ്യുന്നത്. കുട്ടിയുടെ അപസ്മാരത്തിൻ്റെ ദൈർഘ്യം നാം നോക്കേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ സിമ്പിൾ ഫെബ്രൈൽ സീഷറാണെങ്കിൽ അത് 5 മിനിറ്റിനുള്ളിൽ തന്നെ മാറിക്കോളും. സ്റ്റേറ്റസ് എപ്പിലെപ്റ്റിക്കസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷറായിട്ടാണ് കുട്ടിക്ക് വരുന്നതെങ്കിൽ അത് 10 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കും. അപ്പോൾ സമയം, എത്ര സമയമാണ് കുട്ടിക്ക് സീഷർ വരുന്നത് എന്നുള്ളത് നോട്ടീസ് ചെയ്യണം. ഇനി കയ്യോ കാലോ കുടച്ചിൽ, അതായത് ഒരു ഭാഗമാണോ രണ്ട് ഭാഗമാണോ കുട്ടിക്ക് കുടച്ചിലുണ്ടാകുന്നത് എന്നുള്ളത് നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രവുമല്ല ഈ ഫിക്സ് വരുന്ന സമയത്ത് കുട്ടിക്ക് നീല കളറിൽ വരുന്നുണ്ടോ എന്നും പാരൻസ് നോക്കണം. പാനിക്കാകും, പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല,
മിക്ക അപസ്മാരവും 5 മിനിറ്റിനുള്ളിൽ തന്നെ നിൽക്കുകയും കുട്ടിയൊരു അർദ്ധ ബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു അർദ്ധ ബോധാവസ്ഥയിലേക്ക് പോകുന്നവരെ കുട്ടിയുടെ വായിലേക്ക് ഒന്നും കുടിക്കാനോ കഴിക്കാനോ കൊടുക്കരുത്. മാത്രമല്ല നമ്മൾ കുട്ടിയുടെ വായിലേക്ക് നമ്മുടെ കൈ കുത്തിക്കയറ്റുകയോ ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് ഒരു യൂസ് ഇല്ല എന്നുള്ളത് മാത്രമല്ല നമ്മുടെ കൈക്കോ വിരലിനോ ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പണ്ട് പറയുന്ന പോലെ കയ്യിൽ കീ കൊടുക്കുക, അതിലൊന്നും യാതൊരു ഗുണവുമില്ല. ഫെബ്രൈൽ സീഷറായ ഒരു കുട്ടി ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഉടനെ തന്നെ കുട്ടിയുടെ പാരൻസിനോട് ഇതിൻ്റെ ഹിസ്റ്ററി ചോദിക്കും. അത് ഹിസ്റ്ററി ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ഫെബ്രൈൽ സീഷറാണോ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷറാണോ കുട്ടിക്ക് ഉണ്ടാകുന്നതെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സാധാരണയായി സിമ്പിൾ ഫെബ്രൈൽ സീഷറാണ് കുട്ടിക്ക് വരുന്നതെങ്കിൽ അതിന് കാര്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനോ ടെസ്റ്റോ അഡ്മിഷൻ പോലും ആവശ്യമില്ല. പക്ഷേ കോംപ്ലക്സ് സീഷറാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ടെസ്റ്റുകൾ ആവശ്യമാണ്. ഇനി പനിയുടെ കാരണം, അതായത് എന്തുകൊണ്ടാണ് കുട്ടിക്ക് പനി വന്നത് എന്നുള്ളൊരു കാരണം നോക്കേണ്ടത് ആവശ്യമാണ്. അതായത് ചെവിക്കോ തൊണ്ടയ്ക്കോ കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ, ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്നുള്ള ചെറിയ ടെസ്റ്റുകൾ ചിലപ്പോൾ ചെയ്ത് നോക്കേണ്ടത് ആവശ്യമായിരിക്കാം. ഒരു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഫിക്സ് വരുന്നതെങ്കിൽ അത്തരം കുട്ടികളിൽ തലച്ചോറിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം സാധാരണയായി ഇത്തരം കുട്ടികളിൽ തലച്ചോറിലുള്ള ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ പുറത്തേക്ക് അധികം ലക്ഷണങ്ങൾ അവർ കാണിക്കാറില്ല. അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അവർ കാണിക്കാറുള്ളത് സാധാരണ അമിതമായിട്ടുള്ള ഉറക്കം, പാൽ കുടിക്കാതിരിക്കുക, ചിലപ്പോൾ എക്സസ് ആയിട്ടുള്ള കരച്ചിൽ, ഇത്ര മാത്രമാണ്. അതിനാൽ ഒരു വയസ്സിന് താഴെ ഫിക്സ് വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് സംശയം തോന്നുകയാണെങ്കിൽ അത്തരം കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് തലച്ചോറിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായി ലംബാർ പങ്ക്ചർ എന്ന ടെസ്റ്റ് ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇനി സാധാരണയായി കോംപ്ലക്സ് ഫെബ്രൈൽ സീഷറാണ് കുട്ടിക്ക് വരുന്നതെങ്കിൽ സി ടി സ്കാനോ MRI സ്കാനോ കുട്ടികൾ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. തലച്ചോറിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയായിരിക്കാം അത്. അതിനോടൊപ്പം തന്നെ EEG ടെസ്റ്റും ചിലപ്പോൾ ഡോക്ടർ ആവശ്യപ്പെടാറുണ്ട്. ഇനി ഫെബ്രൈൽ സീഷറിൻ്റെ ചികിത്സ എന്നാൽ സാധാരണഗതിയിൽ പനി കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ പനി കുറയ്ക്കുന്നത് കൊണ്ട് മാത്രം കുട്ടിയുടെ ഫിക്സ് മാറി നിൽക്കാറില്ല. അതിനാൽ അപസ്മാരത്തിൻ്റെ മരുന്ന് കൂടി കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒന്നുമില്ല, മലദ്വാരത്തിൽ കൂടി അപസ്മാരത്തിൻ്റെ മരുന്ന് വയ്ക്കും. കാരണം അപസ്മാരം വരുന്ന ഒരു കുട്ടിക്ക് വായിലൂടെയും IV ലൈനിലൂടെയും മരുന്ന് കൊടുക്കുക ബുദ്ധിമുട്ടായിരിക്കാം. അതിനാൽ മലദ്വാരത്തിൽ കൂടി അബ്സോർബ് ചെയ്യുന്ന മരുന്നുകൾ കൊടുത്താൽ പെട്ടെന്ന് സീഷർ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഓറൽ ആയിട്ടുള്ള മരുന്നുകളുമുണ്ട് ഫെബ്രൈൽ സീഷറിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതായത് ബെൻസോഡയസിപ്പിൻ പോലെയുള്ള മരുന്നുകളുണ്ട്. സാധാരണയായി ഞാൻ പറഞ്ഞതുപോലെ സിമ്പിൾ ഫെബ്രൈൽ സീഷർ, അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ കുട്ടിക്ക് ഫിക്സ് വന്നിട്ടുള്ളൂ എങ്കിൽ അപസ്മാരത്തിൻ്റെ മരുന്നുകൾ ആവശ്യമില്ല. പക്ഷേ പാരൻസിൻ്റെ ആൻസൈറ്റി ഒരു ഫാക്ടറായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതായത് ആൻഷ്യസ് ആയിട്ടുള്ള പാരൻസാണ് കുട്ടിക്ക് ഇനിയും ഫിക്സ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കണ്ടീഷൻസിലാണെങ്കിൽ നമ്മൾ ബെൻസോഡയസിപ്പിൻ എന്നുള്ള മരുന്നുകൾ തന്നെ, അതായത് ഫ്രീസിയം ക്ലോബാസം പോലെയുള്ള മരുന്നുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അത്തരം മരുന്നുകൾ കുട്ടിയുടെ വെയിറ്റിനനുസൃതമായി ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം മാത്രം പനിയുള്ള സമയത്ത് നാം കൊടുക്കാറുണ്ട്. അത് കുട്ടിക്ക് ഫിക്സ് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ ഉള്ള കുട്ടികൾക്ക്, അതായത് ടിപ്പിക്കൽ ഫെബ്രൈൽ സീഷർ ഉള്ള കുട്ടികൾക്ക് 6 പ്രാവശ്യത്തിൽ കൂടുതൽ, അതായത് ഒരു വർഷത്തിൽ 6 പ്രാവശ്യത്തിൽ കൂടുതൽ കുട്ടിക്ക് ഫിക്സ് വരികയാണെങ്കിൽ, 10 മിനിറ്റിൽ കൂടുതൽ നിൽക്കുന്ന ഫിക്സ് ആണെങ്കിൽ കണ്ടിന്യൂസ് പ്രൊഫൈലാക്സിസ് ആയിട്ട് മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടതും ആവശ്യമായി വരാറുണ്ട്. സാധാരണയായി പാരൻസിന് കാണുന്ന ഒരു ആൻസൈറ്റി എന്തെന്ന് വെച്ചാൽ ഈ ഫെബ്രൈൽ സീഷർ വരുന്ന കുട്ടിക്ക് പിന്നെയും സീഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. സാധാരണയായി ഞാൻ പറഞ്ഞതുപോലെ സിമ്പിൾ ഫെബ്രൈൽ സീഷർ 6 മാസം മുതൽ 6 വയസ്സ് വരെ പ്രായത്തിൽ മാത്രമേ കാണാറുള്ളൂ. പക്ഷേ 1% കുട്ടികൾക്ക് മാത്രം അത് 6 വയസ്സിന് ശേഷവും മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ അതിൻ്റെ ശതമാനം ഈ വളരെ 1% മാത്രമേ ഉള്ളൂ. എന്നാൽ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ ആയിട്ടുള്ള കുട്ടികളിൽ 6% ഓഫ് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ ബേബീസിന് അത് 6 വയസ്സിന് ശേഷവും കാണാറുണ്ട്.